കുഞ്ഞാലി മരക്കാർ നാലാമൻ ഉണ്ടല്ലോ, അവർ പോർച്ചുഗീസുകാരെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത വാളാണ് കേട്ടോ ഇവിടെ കാണുന്നത്. അപ്പോൾ നമ്മുടെ നേരെ കോട്ടയ്ക്കിലുള്ള കുഞ്ഞാലി മരക്കാർ ജുമാ മസ്ജിദ് പള്ളിയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ഫ്രണ്ട് കാണുന്നതെന്ന് വെച്ചാൽ കുഞ്ഞാലി മരക്കാർ അവരെല്ലാവരും താമസിച്ചിരുന്ന വീടാണ് കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോവിയലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരുടെയും ആദ്യം ഞാൻ ഒരു സോറി പറയാനുണ്ടോ, നമ്മളൊരു 30 ദിവസം ഈ വീഡിയോ ഇട്ടിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നമുക്കൊരു ലൈവ് വരാൻ എന്തായാലും. അപ്പോൾ ഇന്നത്തെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ എന്ന് വെച്ചാൽ കുഞ്ഞാലി മരക്കാർ സിനിമ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ, കാണാത്തവരൊക്കെ പോയി കാണാം. സമ്മിശ്രമായിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെന്തോ ആയിക്കോട്ടെ. പക്ഷേ ഇതിൻ്റെ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ കേരള സംസ്കാരത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് കുഞ്ഞാലി മരക്കാർ അല്ലെ സാമൂതിരി രാജാവിൻ്റെയൊക്കെ ആ ഒരു ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ കുഞ്ഞാലി മരക്കാർ ജീവിച്ച് പോയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് നേരിട്ട് പോയി കാണാം, അല്ലെങ്കിൽ കുഞ്ഞാലി മരക്കാരൻ ഉപയോഗിച്ചിട്ടുള്ള വസ്തുക്കൾ കാര്യങ്ങളൊക്കെ നേരിട്ട് കാണുക, പരിചയപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുഞ്ഞാലി മരക്കാരൻ്റെ റിയൽ ലൊക്കേഷനാണ് നമ്മൾ കാണിക്കുന്നത്. റിയൽ ലൊക്കേഷനാണ്. അപ്പോൾ ഞാനിപ്പോൾ വന്ന് നിൽക്കുന്നത് വെച്ചാൽ വടകര പയ്യോളിക്ക് അടുത്തുള്ള കോട്ടയ്ക്കൽ അഴിമുഖമാണ്. എൻ്റെ നേരെ തൊട്ടപ്പുറത്ത് എന്ന് പറഞ്ഞാൽ സാൻഡ് ബാങ്ക് ബീച്ചാണുള്ളത്. പിന്നെ പറഞ്ഞാൽ ഇത് പറഞ്ഞാൽ കുറ്റ്യാടി പുഴ നമ്മുടെ അറബിക്കടലിനോട് ചേരുന്ന ഒരു സ്ഥലമാണ് ഉള്ളത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ പോർച്ചുഗീസുകാരെ ആ ഒരു ഹിസ്റ്ററി എടുക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാപ്പാടിനോളം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. എങ്ങനെയാ വെച്ചാൽ ഈ പോർച്ചുഗീസുകാർ നമ്മുടെ ഇന്ത്യയിലേക്ക് വരുമ്പം ആദ്യം തന്നെ അവർ ഈ പിന്നെ സാൻഡ് ബാങ്ക് വഴിയാണ് കാപ്പാടേക്ക് പോയതും കാപ്പാട് അവർ ഇറങ്ങിയതൊക്കെ. പിന്നെ വെച്ചാൽ ഈ നമ്മുടെ കുഞ്ഞാലി മരക്കാർ ഈ പോർച്ചുഗീസുകാരായിട്ട് യുദ്ധം ചെയ്ത പ്രധാന കടപ്പുറം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു സാൻഡ് ബാങ്ക് ഈ ഒരു കടപ്പുറമാണ് കേട്ടോ. ഇതിനൊരു പ്രത്യേക വേറൊരു കാരണം കൂടി ഉണ്ട് എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ പോയിട്ട് കാണാനുള്ളതാണ്. കുഞ്ഞാലി മരക്കാരൻ്റെ വീടിനോട് ചേർന്നിട്ട് തന്നെ ഒരു പുഴയുണ്ട്. ആ പുഴ നേരെ വന്നെത്തുന്നത് ഈ നമ്മുടെ തൊട്ടടുത്തുള്ള ഈ ഒരു അഴിമുഖത്താണതാ. ഇങ്ങനെ വന്നിട്ടാണ് ഈ ഒരു കടലിലേക്ക് ചേരുന്നത് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് കാണാം, ഇവിടെയുള്ള കുറച്ച് വിശേഷങ്ങളൊന്നും നോക്കാം. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് എത്തുന്ന ആളുകളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നേരെ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഹിസ്റ്ററി ഒരുപാടൊന്നും നമ്മൾ പറയുന്നില്ല. നമ്മൾ മാരക്കാർ കുഞ്ഞാലി മരക്കാർ ജീവിച്ച് പോയിട്ടുള്ള സ്ഥലങ്ങളും അവരുപയോഗിച്ച കുറച്ച് കാര്യങ്ങളും നമ്മൾ കാണാനും പരിചയപ്പെടുന്നതും മാത്രമേ ഉള്ളൂ കേട്ടോ. ഹിസ്റ്ററി നമ്മൾ തീർത്തും പറയുന്നില്ല. അപ്പോൾ ഈ കുഞ്ഞാലി മരക്കാരുടെ ഹിസ്റ്ററികൾ നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ 1-2 വീഡിയോസിൻ്റെ യൂട്യൂബിലുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 1-2 വീഡിയോസിൻ്റെ ലിങ്ക് എന്തായാലും കൊടുക്കാം. പ്രധാനമായിട്ടും നമ്മുടെ ബേപ്പൂർ സുൽത്താൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചാനലിലെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ വളരെ ഇൻഫോർമേറ്റീവ് ആണ്, നിങ്ങൾക്ക് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞാലി മരക്കാരൻ്റെ കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തലമുറകൾ, നമ്മൾ ഉൾപ്പെടെയുള്ള തലമുറകൾ തീർത്തും അവഗണിക്കപ്പെട്ട ഒരു ചരിത്രം തന്നെയായിരുന്നു, അല്ലെ ചരിത്രം പഠിക്കുന്നതിൽ നിന്ന് ഒരുപാട് അവഗണിച്ച ഒരു പിന്നെ സബ്ജക്റ്റ് ആയിരുന്നു കുഞ്ഞാലി മരക്കാരൻ്റെ ഒരു ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അല്ലേ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആദ്യത്തെ നാവിക പടത്തലവനായിരുന്നു നമ്മുടെ കുഞ്ഞാലി മരക്കാരൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല നമുക്ക് ഇവിടെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ബീച്ചിൽ അങ്ങ് അകലെ ഒരു വെള്ളിയാങ്കല്ലിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരുവിധം നമ്മുടെ കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് വെള്ളിയാങ്കല്. ഏതാണ്ട് കടലിൻ്റെ ഉള്ളിൽ 1.5 ഏക്കറോളം പരന്നു കിടക്കുന്ന പാറക്കൂട്ടങ്ങളാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞാലി മരക്കാരൻ്റെ ആ ഒരു ഹിസ്റ്ററി പറയുമ്പോൾ തന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുഞ്ഞാലി മരക്കാരും ഇവരെ ഈ സേനയും കൂടി നമ്മുടെ പോർച്ചുഗീസ് കപ്പലുകൾ നിരീക്ഷിച്ച് കടലിനുള്ളിൽ ചെന്നിട്ട് നിരീക്ഷിച്ച ഒരു സ്ഥലമാണ് ഈ ഒരു വെള്ളിയാങ്കല് എന്ന് പറയുന്നുണ്ടോ. അവിടെ ആ ഒരു പാറകൾക്കൊക്കെ വെടിയുണ്ടകൾ വന്ന് പറ്റിയതിൻ്റെ ഒരുപാട് അടയാളങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ വെച്ചാൽ നമ്മളെ ഇവിടെ വെച്ചാൽ നമ്മളെ ഇപ്പം വടകരയുള്ള ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജ് മുതൽ ഈ ഒരു അഴിമുഖം വരെയുള്ള വലിയൊരു ഏരിയ തന്നെ ഈ കുഞ്ഞാലി മരക്കാരൻ്റെ അവരെ കോട്ട അന്ന് നിലനിന്നിരുന്നു. അതെന്ന് വെച്ചാൽ പിന്നീട് പിന്നെ കുഞ്ഞാലി മരക്കാർ 4-ാമൻ്റെ കാലഘട്ടത്തിൽ ഈ ഒരു പോർച്ചുഗീസുകാർ കോട്ട വളയെയും അത് തകർക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇച്ചിരി ഒരുപാട് നമ്മൾ പറയുന്നില്ല. അപ്പോൾ അതിനുശേഷം അവർ തകർത്തതിന് ശേഷം ഇപ്പോഴും ഈ ഒരു സമയത്ത് അവിടെ നിലനിൽക്കുന്നത് വെച്ചാൽ കുഞ്ഞാലി മരക്കാരൻ്റെ ഒരു പള്ളി അവിടെ ഇപ്പോഴും അതേപോലെ തന്നെ ഉണ്ട്. ആ പള്ളിക്കകത്ത് ഒരു കുഞ്ഞാലി മരക്കാർ പോർച്ചുഗീസുകാരിൽ നിന്നും പിടിച്ചെടുത്തൊരു വാളും ഉണ്ട് അവിടെ. പിന്നെന്ന് വെച്ചൊരു കാര്യമായിട്ടുള്ള കുഞ്ഞാലി മരക്കാർ 3-ാമനാണ് ഈ ഒരു കോട്ട നിർമ്മിച്ചത്. അപ്പോൾ അവരെ അന്നത്തെ ആ ഒരു വീടിൻ്റെ ഒരു കുറച്ചെറിയൊരു ഭാഗം അവിടെ ആ ഒരു മ്യൂസിയമായിട്ട് അവിടെ ഉണ്ട്. ഇപ്പം ആ പള്ളിയും ആ വീടാണ് ഇപ്പം നിലവിൽ കുഞ്ഞാലി മരക്കാരൻ്റെ ഓർമ്മകൾ അല്ലെങ്കിൽ അവരെ ശേഷിപ്പുകൾ എന്ന് പറഞ്ഞാൽ
പിന്നെ പറഞ്ഞാൽ ഈ ഒരു ബീച്ചും ഇവർ നിന്ന് കടന്നു പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ വെച്ചാൽ നമുക്ക് ഇതിൽ ഈ ഒരു വീഡിയോയിൽ കൂടി പറയുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടതും അല്ലെങ്കിൽ കാണിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് കാപ്പാട്. കാപ്പാട് നമുക്കറിയാം ഈ വാസ്കോഡുഗാമ കാലുകുത്തിയ അവിടെ ഇപ്പോൾ ഒരു സ്മാരകവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ കൂടുതൽ വീഡിയോസൊന്നും നമ്മളിതിൽ ഉൾപ്പെടുത്തുന്നില്ല, എന്നാൽ ആ ഒരു സ്മാരകത്തിൻ്റെ ആ ഒരു സംഭവം മാത്രം കാണിച്ചു തരാം. അറിയാത്തവർക്കാണെങ്കിൽ നമ്മുടെ കോഴിക്കോട് ജില്ലയിലുള്ള കാപ്പാടാണ് ആദ്യമായിട്ട് പോർച്ചുഗീസുകാർ വരുന്നതും ഇറങ്ങുന്നതും. അങ്ങനെയാണ് അവർ സാമൂതിരിയായിട്ട് ഈ ഒരു വ്യാപാരത്തിൽ ഏർപ്പെടുന്നതും കാര്യങ്ങളൊക്കെ. അവിടെ നിന്നാണല്ലോ പിന്നെ ആ ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ ഈ കുഞ്ഞാലിമരക്കാരൻ്റെ ആ ഒരു ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. ബാക്കി കാഴ്ചകൾ നമുക്ക് കാണാം. അവിടെ പോയിട്ട് കുഞ്ഞാലിമരക്കാർ മ്യൂസിയം കാണാനുണ്ട്, അതേപോലെ തന്നെ ആ ഒരു പള്ളി കാണാനുണ്ട്. ബാക്കി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നോക്കാം, എന്തെങ്കിലും നാട്ടുകാരുടെ അടുത്ത കാര്യങ്ങൾ ചോദിക്കാം. അപ്പോൾ നമുക്ക് നേരെ എന്തെങ്കിലും അവിടേക്ക് പോകട്ടോ. അങ്ങനെ നമ്മൾ നേരെ ആ കാപ്പാടിന്ന് നേരെ വന്നിട്ട് നമ്മളിപ്പോൾ കോട്ടയ്ക്കിലുള്ള വടകര പയ്യോടിക്കടുത്തുള്ള കോട്ടയ്ക്കിലെ കുഞ്ഞാലിമരക്കാർ സ്മാരകത്തിൻ്റെ മുമ്പിൽ, സ്മാരകമല്ല മ്യൂസിയത്തിൻ്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് ഉള്ളിൽ കയറിയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റില്ല, ഫോട്ടോസ് എടുക്കാം. എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ വെച്ചിട്ട് ഡീറ്റെയിൽ ആയി പറഞ്ഞു കേട്ടോ. ഇവിടെ നമുക്ക് എൻട്രൻസ് ഫീ എന്ന് പറഞ്ഞാൽ മുതിർന്നവർക്ക് 10 രൂപയും കുട്ടികൾക്ക് 5 രൂപയും, പിന്നെ ക്യാമറ 20 രൂപ വാങ്ങുന്നുണ്ടെങ്കിലും ഇതിനുള്ളിൽ വീഡിയോ ചെയ്യാൻ പറ്റില്ല. വീഡിയോ ചെയ്യണമെങ്കിൽ ട്രിവാൻഡ്രത്തു നിന്ന് ഇവരെ ഹെഡ് ഓഫീസിൽ നിന്ന് പെർമിഷനും കാര്യങ്ങളൊക്കെ വേണം. അതുകൊണ്ട് തന്നെ നമ്മളിതിൻ്റെ കുഞ്ഞാലിമരക്കാരൻ്റെ ഈ ഒരു സ്മാരകത്തിൻ്റെ ഉള്ളിലെ ഫോട്ടോസ് നമ്മൾ കാണിച്ചു തരും. ഇവിടെ കാര്യമായിട്ട് എന്താ ഉള്ളതെന്ന് വെച്ചാൽ കുഞ്ഞാലിമരക്കാർ 4-ാമൻ്റെ വീടാണത്. അപ്പോൾ അങ്ങനെ കുറച്ച് ഡീറ്റെയിലും കാര്യങ്ങളാണ്. പിന്നെ വെച്ചാൽ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ കുഞ്ഞാലിമരക്കാരൻ്റെ ഒരു പള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ എൻ്റെ കൂടെ അതാ ഋഷികാണ്ട്, അതേപോലെ തന്നെ അജു. ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ഒന്ന് പറയാം. ഇവിടെ കുഞ്ഞാലിമരക്കാർ 4-ാമൻ്റെ കോട്ടയാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ആദ്യം ഈ കോട്ട ഇപ്പോൾ നിങ്ങളിപ്പോൾ ഫോട്ടോസിലെല്ലാം കണ്ടപ്പോൾ തന്നെ ആദ്യം ഒരുപാട് വർഷം മുമ്പ് ഇവിടെ ഒരു ചെറ്റയായിരുന്നു, ഓല കൊണ്ട് മേഞ്ഞ വീടായിരുന്നു. ഇപ്പോൾ നിലവിൽ നിങ്ങളിപ്പോൾ കണ്ടുവരുന്ന കുറച്ച് അവിടെ ഉണ്ട്. പിന്നെ നാവികസേനൻ്റെ ഒരു സ്തൂപമാണ് അവിടെ കാണുന്നത്. ഇപ്പോൾ ഫോട്ടോയിൽ നിങ്ങൾ കാണിച്ചു തരും നാവികസേനൻ്റെ സ്തൂപം. ആ ഒരു സ്തൂപത്തിൽ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ പിന്നെ ഏഴിമല നാവിക അക്കാദമി സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പ് വരെ, അല്ലെ, അതിന് ശേഷം കുറച്ച് വർഷങ്ങൾ ഈ നാവികസേന ഡയറക്റ്റ് ഇവിടെ വന്നിട്ട് കുഞ്ഞാലിമരക്കാർക്ക് ഗാർഡ് ഓഫ് ഓണർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ലാജു, കുഞ്ഞാലിമരക്കാരൻ്റെ വീടിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊന്ന് കയറാം. വീഡിയോസ് എടുക്കാൻ പറ്റില്ല എന്ന് ഞാൻ ഒരു തവണ പറഞ്ഞു. നമുക്ക് ഫോട്ടോസ് വെച്ചിട്ട് ഡീറ്റെയിലുകൾ ഒന്ന് കാണാം കേട്ടോ. ഇതെന്ന് വെച്ചാൽ കുഞ്ഞാലിമരക്കാർ 3-ാമനായിരുന്നുള്ള പാട്ടു മരക്കാറാണ് ഈ ഒരു വീടും. നമ്മുടെ ഈ പണ്ടുണ്ടായിരുന്ന ഒരു 3 കിലോമീറ്റർ ചുറ്റളവിൽ ഉണ്ടായിരുന്ന വലിയൊരു കോട്ടയായിരുന്നു അത്. ഈ ഇന്നത്തെ ക്രാഫ്റ്റ് വില്ലേജ് ഉണ്ട്, വടകര ക്രാഫ്റ്റ് വില്ലേജിൻ്റെ ആ ഒരു റോഡിന് നേരെ വന്നാലാണ് കോട്ടയ്ക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തും. അവിടെയാണ് ഈ കുഞ്ഞാലിമരക്കാർ സ്മാരക മ്യൂസിയം ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ ഒരു 3 കിലോമീറ്ററോളം ചുറ്റളവിലുള്ള വലിയൊരു കോട്ടയായിരുന്നു അത്. ഈ കോട്ടയൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ 3 ഭാഗത്തും ജലത്താൽ ചുറ്റപ്പെട്ടതായിരുന്നു. പിന്നെ കുറ്റ്യാടി പുഴ ഒഴുകുന്നു, ഒരു ഭാഗത്ത് അറബിക്കടലുമായിട്ട് ചുറ്റപ്പെട്ട് ഉള്ളൊരു വലിയൊരു കോട്ടയായിരുന്നു കേട്ടോ അത്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ 1594 പോർച്ചുഗീസുകാരായിട്ട് കുഞ്ഞാലിമരക്കാർ 3-ാമൻ യുദ്ധം ചെയ്ത് വിജയിച്ച ശേഷം ആ ഒരു വിക്ടറി ആഘോഷ പ്രകടനത്തിൻ്റെ ഉള്ളിൽ ഇവർ കപ്പലിൽ നിന്ന് വീണിട്ട് കുഞ്ഞാലിമരക്കാർ 3-ാമന് പരിക്ക് പറ്റിയിട്ട് താമസിച്ചതും അല്ലെങ്കിൽ ആ ശേഷിക്കുന്ന കാലം കഴിച്ചു കൂട്ടിയത് ഈ വീട്ടിൽ വെച്ചിട്ടായിരുന്നു എന്നാണ് അറിഞ്ഞത്. നമ്മൾ ഈ വീട്ടിലേക്ക് കയറി പോകുമ്പം തന്നെ ഒരു വലിയൊരു വരാന്ത അല്ല വലിയൊരു ഹോള്, ഹോളിനോട് ചേർന്ന് 3 മുറികളാണ് ഈ ഒരു വീട്ടിലുള്ളത്. ഇതാണിപ്പോൾ നിലവിലുള്ള ഈ ഒരു സമയത്തും നിലനിൽക്കുന്ന വീടിൻ്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഈ ഒരു 3 മുറികളും ഈ ഒരു വലിയ ഹോളും അടങ്ങിയിട്ടുള്ള ഈ ഒരു ചെറിയ കെട്ടിടം മാത്രമാണ്. പണ്ട് കാലത്ത് ഇതെന്ന് വെച്ചാൽ ഓല മേഞ്ഞിട്ടുള്ള ഒരു വലിയൊരു വീടായിരുന്നു. അതിന് പിന്നീടുള്ള തലമുറയിലുള്ള ആളുകൾ അത് ഓല മാറ്റി ഓട് മേഞ്ഞ് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കാണ് കേട്ടോ. പിന്നെ പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു വീട്ടിലേക്ക് കയറി വരുമ്പം തന്നെ വീടിൻ്റെ 2 സൈഡിലും ബീരങ്കി കാണാം. പഴയ കാലത്ത് ആ ഒരു ബീരങ്കിയും വീടിൻ്റെ ഉള്ളിൽ ഒരുപാട് ബീരങ്കി ഉണ്ടകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കുഞ്ഞാലിമരക്കാരൻ്റെ ഒരുപാട് സ്മരണകൾ ഇവിടെ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. പിന്നെ ഇതിനോട് ചേർന്ന് തന്നെയാണ് കുഞ്ഞാലിമരക്കാർ മ്യൂസിയം ഉള്ളത്. മ്യൂസിയം ഇവിടെ കാണാൻ പറ്റുന്ന വെച്ചാൽ ഒരുപാട് ഫോട്ടോസ് ഉണ്ട്, കുഞ്ഞാലിമരക്കാരൻ്റെ ഓർമ്മകളിലേക്ക് കൊണ്ടുവന്ന ഒരുപാട് ഫോട്ടോസ്. പിന്നെ ഇവിടെ കാണിക്കുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ കോട്ടയൻ്റെ പഴയ കാലത്തെ ആ രൂപത്തിൻ്റെ ഒരു മിനിയേച്ചർ രൂപം ഇവിടെ അവർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുഞ്ഞാലിമരക്കാരൻ്റെ കാലത്ത് അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ വാളുകൾ, പിന്നെ ബീരങ്കി ഉണ്ടകൾ, അങ്ങനെ തുടങ്ങി ഒരുപാട് പഴയകാലത്തെ ഇവിടുന്ന് കുഴിച്ചെടുത്ത് കിട്ടിയിട്ടുള്ളതും അങ്ങനെ എല്ലാം ആയിട്ടുള്ള ഒരുപാട് ചരിത്ര വിശേഷിപ്പുകളാണ് ഇവിടെ ഈ ഒരു മ്യൂസിയത്തിൽ കാണാൻ പറ്റുന്നത് കേട്ടോ.
അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ നേരെ ആ മ്യൂസിയത്തിൻ്റെ അടുത്ത് നിന്ന് മ്യൂസിയത്തിനോട് ചേർന്നുള്ള റോഡിനോട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ കുഞ്ഞാലി മരക്കാരൻ്റെ ഒരു പിന്നെ ഒരു തുറമുഖം ഉണ്ടായിരുന്നു ഇവിടെ ഈ ഇവരെ ഒരു വീടിനോട് വീടിൻ്റെ നേരെ പുറകെ തന്നെ. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വീടിൻ്റെ ഒരു സൈഡിൽ വീടിൻ്റെ രണ്ട് സൈഡിലും പുഴയും ഒരു സൈഡിൽ കടലും ആയിട്ടാണ് ഇവർ പറയുന്നത്. അങ്ങനെയുള്ള ആ ഒരു പുഴയായിരുന്നു ഇതായിരുന്നു ഈ നമ്മളെ അറബിക്കടലുമായിട്ട് ഈ കുഞ്ഞാലി മരക്കാരൻ്റെ ആ ഒരു സേനയ്ക്ക് പെട്ടെന്ന് ബന്ധപ്പെടാനുള്ള ഒരു വഴിയായിരുന്നു. ഇവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഇതായിരുന്നു അവരൊരു കടവും കാര്യങ്ങളൊക്കെ. ഇവിടെ വന്നിട്ടായിരുന്നു അവർ കപ്പലിറങ്ങലും നേരെ ഇവരെ വീട്ടിലേക്ക് വരുന്നതെന്നൊക്കെ ഇവിടുന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിപ്പോൾ ആ ഒരു സ്ഥലം ഒന്ന് ജസ്റ്റ് കാണാൻ വേണ്ടി വന്നതുകൊണ്ടോ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ കോളാവിപ്പാലം എന്ന് പറഞ്ഞിട്ടുള്ളൊരു അഴിമുഖമുണ്ട്. അതും എന്ന് പറഞ്ഞാൽ ഈ ഒരു കുഞ്ഞാലി മരക്കാരൻ്റെ ആ ഒരു സ്റ്റോറിയിൽ അല്ലെങ്കിൽ അവരുടെ ഹിസ്റ്ററിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ കൂടിയാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെല്ലാവരും നമ്മളെ തന്നെ ഒരുവിധം എല്ലാവരും ഈ സിനിമ കണ്ടിട്ടുണ്ടാവും അല്ലേ, കുഞ്ഞാലി മരക്കാരൻ. അപ്പോൾ ആ സിനിമ കാണുന്ന ആളുകൾക്ക് അല്ലെ കണ്ടിറങ്ങിയിട്ടുള്ള ആളുകൾക്ക് സിനിമ നല്ലതോ ചീത്തതെന്നൊന്നും നമ്മളിവിടെ പറയുന്നില്ല. പക്ഷേ ആ സിനിമ കണ്ടിട്ട് ആ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ആ ഒരു ഹിസ്റ്ററി മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾക്ക് ഒരു പക്ഷേ ഈ സ്ഥലങ്ങളൊക്കെ നേരിട്ട് കാണാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടാവും അല്ലേ. അങ്ങനെയുള്ള ആളുകളെ മുന്നിലേക്കാണ് നമ്മളിതെല്ലാം എത്തിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ നേരെ അവിടുന്ന് മ്യൂസിയം കണ്ടിട്ട് നേരെ വന്നിട്ട് ഈ കുഞ്ഞാലി മരക്കാർ അവർ നിസ്കരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരൊരു പള്ളിയുണ്ട് അവിടെ, ഈ ജുമാ മസ്ജിദാണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നപ്പം ഇവിടെയുള്ള ഉസ്താദ് നമുക്ക് ഈ കുഞ്ഞാലി മരക്കാർ പോർച്ചുഗീസുകാരെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തൊരു വാളും കുറച്ച് ഈ വെടിയുണ്ടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതവർ ഇവർ നമുക്ക് ഇവിടെ പരിചയപ്പെടുത്തുന്നതാണ്. ഇതല്ലേ ഉസ്താദ് ഈ വാള് വരുന്ന ഒന്ന് കയ്യിലെടുത്ത് കാണിച്ചു തരുമോ ഒന്ന്? ഇതാണ് ഇതെന്ന് പറഞ്ഞാൽ അവർ പോർച്ചുഗീസുകാരെ അടുത്ത് നിന്ന് പിടിച്ചെടുത്ത വാള് അല്ലേ, ആ വാളാണ്. പിന്നെ അവിടെ അവർ വെടിയുണ്ടകളും കാര്യങ്ങളൊക്കെ പുറകിൽ വെച്ചിട്ടുണ്ട്. പിന്നെ പറഞ്ഞാൽ പള്ളിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനമല്ല, നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. അല്ലെങ്കിൽ അവർ കമ്മിറ്റീൻ്റെ അടുത്ത് നമ്മൾ പെർമിഷനൊക്കെ എടുക്കണം. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ അങ്ങനെ ഈ ഫ്രണ്ടിൽ വെച്ചിട്ട് വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സിനിമകളെന്നൊക്കെ ഒരുപാട് കേട്ടിട്ടും അല്ലെങ്കിൽ ഒരുപാട് കഥകൾ കേട്ടിട്ടൊക്കെ നമുക്ക് നമ്മൾ കേട്ട് പരിചയമുള്ള മാത്രമല്ല നമ്മൾ നേരിട്ട് കാണുകയെന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമുള്ളൊരു സംഭവമാണ് അത്. അപ്പോൾ ആ ഒരു വാൾ എന്ന് പറഞ്ഞാൽ ഈ പള്ളിക്കാർ അത്രയും വളരെ സൂക്ഷിച്ചിട്ട് അല്ലെങ്കിൽ വളരെ ആ ഒരു നല്ല അവർ നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ ഇവിടെ അവർ സംരക്ഷിച്ച് നിർത്തിക്കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇത് കാണുന്ന നമ്മളെ വീഡിയോസിലൂടെ നമ്മളെ വ്യൂസിന് ഈ ഒരു കാര്യം നേരിട്ട് കാട്ടിക്കൊടുക്കാവുന്ന ആ ഒരു ഭാഗ്യം എനിക്കുണ്ടായാലും ഞാൻ ഒരുപാട് ഹാപ്പിയാണ് കേട്ടോ. അപ്പം ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് കാണാം കേട്ടോ. നിലവിലിപ്പോൾ വെള്ളിയാഴ്ച ജുമാക്ക് കുത്തുപോകുന്നു, ഇതേ വാളാണ് ഉസ്താവുന്നു. അതായത് ആ കാലം മുതൽ ഇന്ന് വരെ ഉപയോഗിക്കുന്നു അല്ലേ. ഇതിപ്പോ രണ്ട് വെടിയുണ്ടകളാണ് നിലവിൽ, ഒന്നുകൊണ്ടല്ലേ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെ നേരെ പള്ളിയിൽ നിന്ന് ഇറങ്ങുകയാണ്. ഈ പള്ളിയിൽ നിന്ന് നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് കിട്ടിയൊരു ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ വളരെ കുറച്ചാണ്. എന്താ വെച്ചാൽ പുതിയ തലമുറയിലുള്ള ആളുകൾക്ക് ഞാൻ ഇവിടെ വന്നവരെ മനസ്സിലായെന്ന് വെച്ചാൽ ഇതിനെപ്പറ്റി ഒരുപാടൊന്നും അറിയില്ല. അതേപോലെ തന്നെ ഈ പള്ളീൻ്റെ നേരെ ഫ്രണ്ട് തന്നെ നമുക്കൊരു കുളം കാണാൻ പറ്റും. അപ്പോൾ ആക്ച്വലി ഇത് എന്ന് പറഞ്ഞാൽ വളരെ പഴക്കം ചെന്നൊരു കുളമാണ് കേട്ടോ. അന്നപ്പോൾ ഇവിടെ നിന്ന് ഇവർ പറയുന്നത് കുഞ്ഞാലി മരക്കാരൻ്റെ കാലത്ത് തന്നെ നിർമ്മിച്ചൊരു കുളമാണ് ഇതെന്നാണ്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഈ കുഞ്ഞാലി മരക്കാരുടെ മ്യൂസിയവും പള്ളിയോ എല്ലാം കണ്ടിട്ട് നമ്മൾ നേരെ വീണ്ടും നമ്മൾ ഇൻട്രോ എടുത്തിട്ടുള്ള ആ ഒരു കോട്ടക്കൽ ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. നമ്മുടെ എന്നും നമ്മൾ ചെയ്യുന്ന ഫിലിം ലൊക്കേഷൻസാണ് നമ്മൾ ഇന്ന് ചെയ്തതെന്ന് പറഞ്ഞാൽ റിയൽ ലൈഫ് ലൊക്കേഷനാണ്, റീൽസ് ലൊക്കേഷൻ അല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് എല്ലാവിധ പിന്തുണയും നമ്മളെ ഒപ്പം നിന്നതെന്ന റഷീഖാണ്. റഷീഖയ്ക്ക് ഒരു ചാനലുണ്ട്, റഷീദ് റാസ് മീഡിയ ആണ്. മാത്രമല്ല റഷീഖയ്ക്ക് വേറെ പ്രത്യേകത ഉണ്ട്, റഷീഖ ചെയ്ത ഒരു ഷോർട്ട് ഫിലിം ഒപ്പം ഗോവൻ ഫിലിം എന്താ സംഭവം ഗോവൻ ഫിലിം ഫെസ്റ്റിവൽ ഫെസ്റ്റിവലിൽ ഒരു എൻട്രി ആണോ? അല്ല, നല്ല മെസ്സേജ് സിനിമയ്ക്കുള്ള ഒരു അവാർഡ്. അതെ, ഒരു സ്പെഷ്യൽ ജൂറി അവാർഡാണ്. പിന്നെ അതേമാതിരി എൻ്റെ കൂടെ തന്നെ എന്തിനും കട്ടയ്ക്ക് നിൽക്കുന്ന അജു ആണ്. അജുവിനെ ഒരു പക്ഷേ നിങ്ങൾ മുമ്പത്തെ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അജുവിന് ഒരു ചാനലുണ്ട്, അജുസ് വ്ളോഗ്സ് ആണ്. അജുവാണ് നമുക്ക് ഇവിടെയുള്ള ഒട്ടുമിക്ക എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നത്. അപ്പം ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അധികം ഹിസ്റ്ററിയും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഈ കാര്യം എടുത്തെടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരാളും ഇതിൽ കുഞ്ഞാലി മരക്കാരൻ്റെ ഹിസ്റ്ററി ഇല്ലയെന്ന് പറയരുത്. നമ്മൾ അവർ ജീവിച്ച് തീർത്ത സ്ഥലങ്ങളും കാര്യങ്ങളാണ് നമ്മൾ നേരിട്ട് കണ്ടത്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.